Hi all, welcome to EduLine. So, we next talk about CSMA bar CD. Okay, carrier sends multiple access with the collision detection. So, CD is the collision detection. Now, we follow the method. We have a station, a frame, send it to the media. That's the media. And then the medium free. That's the frame. Ne send it to the media. I'm send it to the station. Our station nu parayunnathu aa mediate endiyum continuous aayittu monitor cheyyunnundu okay adayidu aa oru transmission successful aano alleyo ennu ariyan vendittu endiyum aa oru mediate continuous aayittu monitor cheyyum okay appam idaanu carrier sense multiple access with collision detection nu parayune appam endengil oru collision avadu undennu manasilayi kaniyyal endiyum ആ ഒരു ഫ്രെയിമിനെ വീണ്ടും റീസെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ കൊളിഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ലോസ്റ്റ് ആയി പോകാം അല്ലെ ഡാമേജ്ഡ് ആയി പോകാം അങ്ങനെയാണെങ്കിൽ ആ ഫ്രെയിമിനെ എന്ത് ചെയ്യും റീസെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് ഒന്നെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് റിസീവർക്ക് കിട്ടും അല്ലെങ്കിൽ അവിടെ കൊളിഷൻ സംഭവിച്ചിട്ട് ആ ഫ്രെയിം എന്ന് പറയുന്നത് ലോസ്റ്റ് ആയി പോകും അല്ലെ അപ്പൊ അങ്ങനെ ഫ്രെയിം ലോസ്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ ഒരു സ്റ്റേഷൻ വീണ്ടും ആ ഫ്രെയിമിനെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇവിടെ കൊളിഷനെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് മീഡിയത്തെ എന്ത് ചെയ്യുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് അതായത് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഏത് സ്റ്റേഷനാണോ ഫ്രെയിമിനെ സെൻഡ് ചെയ്തത് ആ സ്റ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ ആ ഒരു മീഡിയത്തെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട് ഓക്കെ ട്രാൻസ്മിഷൻ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതാണ് കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് കൊളീഷൻ ഡിറ്റക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് നമുക്കിവിടെ കുറെ സ്റ്റേഷൻസ് കാണാം എ ബി സി ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് സ്റ്റേഷൻ ഉണ്ട് അപ്പൊ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് ടി വൺ എന്ന് പറയുന്ന ടൈമില് അത് അതിന്റെ പെർസിസ്റ്റൻസ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ആ ഒരു ഫ്രെയിമിനെ സെൻഡ് ചെയ്യുന്നു ഓക്കെ എ എന്ന് പറയുന്ന ഈ ഒരു മെഷീന് അതിന്റെ പെർസിസ്റ്റൻസ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഒരു ഫ്രെയിമിനെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ആ ഫ്രെയിമിനെ സെൻഡ് ചെയ്തു അപ്പൊ ഇതിങ്ങനെ ഈ ഫ്രെയിം എന്ന് പറയുന്നത് ഇപ്പൊ ഈ സെൻഡ് ചെയ്ത ഫ്രെയിം എന്ന് പറഞ്ഞ ഇങ്ങനെ പോവാണ് ഓക്കെ അപ്പൊ ഇതിങ്ങനെ പോകുന്നു അപ്പൊ കുറെ കഴിയുമ്പോഴത്തേക്കിന് സി എന്ന് പറയുന്നത് അപ്പൊ ടി ടു എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമില് സി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ ഈ സ്റ്റേഷൻ എന്ത് ചെയ്യും അത് അതിന്റെ പെർസിസ്റ്റൻസ് മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതും എന്ത് ചെയ്യും അതിന്റെ ഫ്രെയിമിലെ ബിറ്റുകളെ രണ്ട് സൈഡിലേക്കും സെൻഡ് ചെയ്യാന്ന് വിചാരിക്കുക രണ്ട് സൈഡിലായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലോട്ടും സെൻഡ് ചെയ്യാന്ന് വിചാരിക്കുക ഓക്കെ അപ്പം അങ്ങനെ സെൻഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം എ ഇവിടെ നിന്ന് സെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എയുടെ ഫ്രെയിമിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് സിയിൽ എത്തിയിട്ടില്ല അപ്പം അതിങ്ങനെ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പൊ സി വിചാരിക്കുന്നത് എന്താണ് ഈ ചാനൽ എന്ന് പറയുന്ന ഐഡിലാണ് ആരും സെൻഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് സെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ സി എന്ത് ചെയ്യും രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്യും പ്രൊപ്പഗേറ്റ് ചെയ്യും അതിന്റെ ഫ്രെയിമിലെ ബിറ്റ്സുകളെ എന്ത് ചെയ്യും പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ പക്ഷേ എയുടെ എ സെൻഡ് ചെയ്ത ആ ഒരു ഫ്രെയിമിലെ ബിറ്റുകൾ എന്ന് പറയുന്നത് വരുന്നുണ്ട് ഓക്കെ പക്ഷെ സിക്ക് അത് അറിയില്ല ഓക്കെ അപ്പൊ സിയില് ഫസ്റ്റ് ബിറ്റ് കിട്ടാത്തതുകൊണ്ടാണ് എയുടെ ഫസ്റ്റ് ബിറ്റ് കിട്ടാത്തതുകൊണ്ടാണ് സി വിചാരിക്കുന്നത് എന്ത് ചാനല് ഫ്രീ ആണ് ആരും സെൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സി വിചാരിക്കുന്നത് ഓക്കെ ഇനി ഇവിടെ അപ്പം ടി വൺ എന്ന് പറഞ്ഞ ടൈമിലാണ് എ എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്തത് ടി ടു എന്ന ടൈമില് സി എന്ന് പറഞ്ഞ സ്റ്റേഷൻ എന്ത് ചെയ്തു ഫ്രെയിമിനെ സെൻഡ് ചെയ്തു അല്ലെ ഇനി ടി ത്രീ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യും എയുടെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് സിക്ക് കിട്ടും ഓക്കെ അപ്പം സിക്ക് കിട്ടുമ്പോൾ സി മനസ്സിലാക്കും എന്ത് അവിടെ കൊളീഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് ഓക്കെ അപ്പൊ സി എന്ത് ചെയ്യും അതിന്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അബോർട്ട് ചെയ്യും ഓക്കെ ഇനി ടി ഫോർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടോ ടി ഫോർ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ടൈമിൽ സിയുടെ ഫസ്റ്റ് ബിറ്റ് എയ്ക്ക് കിട്ടും സിയുടെ ഫസ്റ്റ് ബിറ്റ് എയ്ക്ക് കിട്ടും അപ്പൊ എ മനസ്സിലാക്കും എന്ത് അവിടെ കൊളീഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പം എ എന്ത് ചെയ്യും ആ ട്രാൻസ്മിഷനെ എയുടെ ട്രാൻസ്മിഷനെ എ എന്ത് ചെയ്യും അബോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ സോ ഇങ്ങനെയാണ് അവിടെ കൊളീഷൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അതായത് കൊളീഷൻ വന്നു എന്ന് മനസ്സിലാക്കുന്നത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടി വൺ എന്ന് പറയുന്ന ടൈമാണ് എ എന്ന് പറയുന്ന മെഷീൻ എന്ത് ചെയ്യുക ഫ്രെയിമിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെ ഇനി അത് കൊളീഷൻ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞ ടി ഫോർ എന്ന് പറഞ്ഞ ടൈമാണ് അപ്പൊ ഇതിന്റെ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത് ടി ഫോർ മൈനസ് ടി വൺ വരും ടി ഫോർ മൈനസ് ടി വൺ ടൈമിലാണ് എ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം അതായത് സ്റ്റാർട്ട് ചെയ്ത് കൊളീഷൻ ഡിക്റ്റേറ്റ് ചെയ്ത ആ ഒരു ടൈം വരെ ഓക്കെ ഇനി ഈ ഒരു കേസ് നോക്കിയാൽ സിയുടെ കേസ് ആണെങ്കിൽ എന്താ ടി ടു എന്ന ടൈമിലാണ് സി എന്ത് ചെയ്തത് അതിന്റെ ഫ്രെയിമിനെ സെൻഡ് ചെയ്തത് ടി ത്രീ എന്ന ടൈമിൽ സി എന്ത് ചെയ്തു കൊളീഷൻ വന്നിട്ടുണ്ടെന്നുള്ളത് ടി ത്രീ എന്ന ടൈമിലാണ് അത് മനസ്സിലാക്കുന്നത് ഓക്കെ അപ്പൊ സി എന്ന് പറഞ്ഞ സ്റ്റേഷൻ കൊളീഷനെ ഡിറ്റക്ട് ചെയ്യുന്നത് ടി ത്രീ എന്ന ടൈമിലാണ് എന്നിട്ട് എന്ത് ചെയ്യും അബോർട്ട് ചെയ്യാണ് ചെയ്യുന്നത് സോ അവിടെ ആ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത് ടി ത്രീ മൈനസ് ടി ടു ആയിരിക്കും
Okay, T3 minus T2 ആയിരിക്കും. C യുടെ കേസിൽ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറഞ്ഞാൽ T3 minus T2 ഉം A യുടെ കേസിൽ ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത് T4 minus T1 ഉം ആയിരിക്കും. Okay. സോ അതാണ് നമ്മുടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കൊളീഷൻ വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. സോ അതാണ് ഇവിടെ ഈ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എനർജി ലെവൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇപ്പം ഒരു ചാനൽ ഐഡിൽ ആണോ ബിസി ആണോ അല്ലെങ്കിൽ അവിടെ കൊളീഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എനർജി ലെവൽ നോക്കിയിട്ടാണ് ഈ ഒരു സ്റ്റേഷൻസ് മനസ്സിലാക്കുന്നത്. എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയത്തിന് ഒരു എനർജി ലെവൽ കാണും. ട്രാൻസ്മിഷൻ മീഡിയത്തിന്റെ എനർജി ലെവൽ നോക്കിയിട്ടാണ് അവിടെ ഐഡിൽ ആണോ ബിസി ആണോ കൊളീഷൻ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മുടെ എനർജി ലെവൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ചാനലിന് മൂന്ന് വാല്യൂസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എനർജിയെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ചാനലിന് നമുക്ക് മൂന്ന് വാല്യൂസ് കൊടുക്കാം. സീറോ എനർജി ഉണ്ട്, നോർമൽ എനർജി ഉണ്ട്, അബ്നോർമൽ എനർജി ഉണ്ട്. ഓക്കെ, സീറോ എനർജി ലെവൽ ആണെങ്കിൽ അതിന്റെ മീനിങ് ചാനൽ എന്ന് പറഞ്ഞ ഐഡിൽ ആണ് എന്ന് പറഞ്ഞാൽ ആരും ഒന്നും സെൻഡ് ചെയ്യുന്നില്ല, ചാനൽ വെറുതെ കിടക്കുവാണ്, ചാനൽ ഐഡിൽ ആണ്, അതാണ് സീറോ എനർജി ലെവൽ. ഇനി നോർമൽ എനർജി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സക്സസ്ഫുൾ ആയിട്ട് സെൻഡ് ചെയ്തു, സക്സസ്ഫുൾ ആയിട്ട് ഫ്രെയിമിനെ റിസീവ് ചെയ്തു, അവിടെ ഒരു കാര്യം ഒരു പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം സക്സസ്ഫുൾ ആയിട്ട് സംഭവിച്ചു, അതാണ് നോർമൽ എനർജി ലെവൽ എന്ന് പറയുന്നത്. ഒരു ചാനലിന്റെ എനർജി ലെവൽ നോർമൽ ആണെങ്കിൽ അവിടെ ഒരു ഒന്ന് പ്രത്യേകിച്ച് മോശപ്പെട്ട കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, അവിടെ എല്ലാം സക്സസ്ഫുൾ ആയിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി എനർജി ലെവൽ എന്ന് പറയുന്നത് അബ്നോർമൽ ആണെങ്കിൽ, അബ്നോർമൽ എനർജി ലെവൽ ആണെങ്കിൽ അതിന്റെ മീനിങ് അവിടെ കൊളീഷൻ സംഭവിച്ചു എന്നാണ്. അതായത് ആ ചാനലിന്റെ എനർജി ലെവൽ അബ്നോർമൽ ആണെങ്കിൽ അവിടെ കൊളീഷൻ സംഭവിച്ചു എന്നുള്ളതാണ് അതിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പം കൊളീഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എനർജി ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, നോർമൽ ലെവലിന്റെ ട്വൈസ് ആയിരിക്കും. അതായത് നോർമൽ ലെവലിന്റെ, നോർമൽ എനർജി ലെവലിന്റെ ഇരട്ടി ആയിരിക്കും അബ്നോർമൽ എനർജി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എനർജി ലെവലിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ചാനൽ ഐഡിൽ ആണോ ബിസി ആണോ കൊളീഷൻ മോഡ് അവിടെ സംഭവിച്ചോ അല്ലെ കൊളീഷൻ സംഭവിച്ചോ എന്നുള്ളത് കാര്യം സ്റ്റേഷൻസ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ത്രൂപുട്ട് നോക്കിക്കഴിഞ്ഞാൽ CSMA/CD ത്രൂപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ അലോഹയെക്കാട്ടിലും കൂടുതലായിരിക്കും. ത്രൂപുട്ട് എന്ന് പറയുന്നത് അലോഹയെക്കാട്ടിലും നല്ല മെച്ചമുള്ള ത്രൂപുട്ടായിരിക്കും CSMA/CD. ഇപ്പം വൺ പെർസിസ്റ്റന്റ് മെത്തേഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ, CSMA/CD എന്ന് പറയുന്നത് വൺ പെർസിസ്റ്റന്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ മാക്സിമം ത്രൂപുട്ട് എന്ന് പറയുന്നത് 50% ആയിരിക്കും. ജിയുടെ വാല്യൂ 1 വരുമ്പോൾ മാക്സിമം ത്രൂപുട്ട് എന്ന് പറയുന്നത് 50% ആയിരിക്കും. നോൺ പെർസിസ്റ്റന്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം ത്രൂപുട്ട് എന്ന് പറയുന്നത് 90% ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 to 8 ഇടയിലായിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷണൽ എതർനെറ്റ് ഉണ്ടല്ലോ, ട്രഡീഷണൽ എതർനെറ്റ് അതായത് അത് യൂസ് ചെയ്യുന്നത് ബ്രോഡ്കാസ്റ്റ് ലാൻ ആണ്. ഓക്കെ, ട്രഡീഷണൽ എതർനെറ്റ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റ് ലാൻ എന്നാണ്. ഇത് യൂസ് ചെയ്യുന്നത് ആക്ച്വലി വൺ പെർസിസ്റ്റന്റ് മെത്തേഡ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ മീഡിയത്തെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ മീഡിയത്തെ കൺട്രോൾ ചെയ്യാൻ അല്ലെ മീഡിയത്തെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രഡീഷണൽ ലാൻ, അതാണ് ഈ ട്രഡീഷണൽ ഇതർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലാൻ ആണ്, ബ്രോഡ്കാസ്റ്റ് ലാൻ ആണ്. ഇത് യൂസ് ചെയ്യുന്നത് വൺ പെർസിസ്റ്റന്റ് മെത്തേഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ CSMA/CD യെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. സോ ബാക്കി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.